വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഹാലേലുയ്യാ പ്രൈസ് ദ ലോർഡ്. വീണ്ടും വരുവാനിരിക്കുന്ന കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ എല്ലാ ശാലോം പ്രേക്ഷകരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. യേശുവിൻ്റെ ജനന തിരുനാള് സഭ ആഘോഷിക്കുവാൻ ആചരിക്കുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ക്രിസ്മസിനു വേണ്ടി ഒരുങ്ങുന്ന നോയിമ്പിൻ്റെ കാലഘട്ടമാണ് ഇന്ന്. ഈ ദിവസങ്ങളിലൊക്കെയും യേശുവിനായി യേശു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുവാനും വളരുവാനും അതിനായി നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട്, ഹൃദയമാകുന്ന അൽത്താര ദേവാലയം സജ്ജമാക്കേണ്ട ഒരുക്കേണ്ട നൊയിമ്പിൻ്റെ ദിനങ്ങളിലൂടെയാണ് പ്രിയമുള്ളവരെ നമ്മൾ പോകുന്നത്. മറ്റ് ഏത് കാലഘട്ടത്തേക്കാൾ നമുക്ക് ഈ ദിനങ്ങൾ കൂടുതൽ യേശുവിനോട് ചേർന്ന് ദൈവവചനം പഠിക്കുവാനും ധ്യാനിക്കുവാനും നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാനും പ്രിയമുള്ളവരെ ആത്മാർത്ഥമായി നമുക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അതിനായി സഹായിക്കും. നമുക്കതിനായി ഒരുങ്ങാം. ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കേണ്ട പ്രത്യേകമായ ചില വിഷയങ്ങളാണ് യേശുവുമായി ബന്ധപ്പെട്ട് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ആദ്യമായി ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം യേശുവിൻ്റെ ജനനമാണ്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച്, യേശുവിൻ്റെ സന്ദേശത്തെക്കുറിച്ചും ഇന്ന് നമ്മൾ ധ്യാനിക്കുകയാണ്. യേശുവിൻ്റെ ജനനത്തിൽ വന്ന പ്രത്യേകത എന്താണ്? യേശുവിൻ്റെ ജനനവും ലോകത്തിലുള്ള മറ്റുള്ളവരുടെ ജനനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മളതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ജനനം എന്ന് പറയുന്നത് ലോകത്തിലുള്ള മറ്റ് ഏത് ചരിത്ര വ്യക്തികൾ ജനിച്ചതിൽ നിന്നും, മഹാത്മാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, നേതാക്കന്മാർ ജനിച്ചതിൽ നിന്നും വ്യത്യസ്തമാണ് യേശുവിൻ്റെ ജനനം തന്നെ. യേശുവിനെ അത്ഭുത വ്യക്തിയാക്കി മാറ്റുന്നതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം യേശുവിൻ്റെ ജനനമാണ്. യേശുവിൻ്റെ ജനനം ഒരു അതിസ്വാഭാവികമായ ഒരു ജനനമാണ്. യേശുവിൻ്റെ ജനനം മറ്റ് എല്ലാ വ്യക്തികളിൽ നിന്നും വേറിട്ട് മാറ്റി നിർത്തുന്ന ഒന്നാണ് യേശുവിൻ്റെ ജനനം. സ്വാഭാവികമല്ലാത്ത ഒരു ജനനമായിരുന്നു യേശുവിൻ്റെ ജനനം. യേശു ഇത്രമാത്രം അത്ഭുത വ്യക്തിയായിത്തീരുന്നതിൻ്റെ ഒരു കാരണം യേശുവിൻ്റെ ജനനമാണ്. നമുക്കത് സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ലൂക്കായുടെ സുവിശേഷം
അതിൻ്റെ ഒന്നാം അധ്യായം 31 തിരുവചനം നമുക്ക് ധ്യാനിക്കാം. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേരിടണം. അവന് യേശു എന്ന പേര് ഇടണം. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. കന്യക ഗർഭം ധരിക്കുക എന്നുള്ളത് ഒരു അസാധാരണമായ ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 എല്ലായിടത്തും കാണുന്നത് വിവാഹം കഴിച്ച ഭാര്യാഭർത്താക്കന്മാർ അവരുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലാതെയുള്ള ജനനങ്ങളെ നമ്മൾ അംഗീകരിക്കാറില്ല. എന്നാൽ യേശുവിൻ്റെ ജനനത്തിൽ പറയുന്നത് കന്യക ഗർഭം ധരിച്ചു ഒരു പുത്രനെ പ്രസവിച്ചു എന്നുള്ളത്. വിവാഹം കഴിക്കാത്ത, ഭാര്യഭർത്ത ധർമ്മത്തിൽ ഏർപ്പെടാത്ത, പുരുഷനെ അറിയാത്ത, പുരുഷനുമായി യാതൊരു ബന്ധവും ആ വിധത്തിൽ ഇല്ലാത്ത ഒരു സ്ത്രീ ഇതാ ഗർഭം ധരിക്കുകയാണ്. കന്യക ഗർഭം ധരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അപ്പോൾ അതൊരു വളരെ വ്യത്യസ്തമാക്കുന്നു യേശുവിൻ്റെ ജനനത്തെ. മത്തായിയുടെ സുവിശേഷം 1 അതിൻ്റെ 21 തിരുവചനം നമുക്ക് വായിക്കാം. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേരിടണം. അവന് യേശു എന്ന പേര് ഇടണം. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. ആര്? ഈ കന്യക ഗർഭം ധരിച്ച് മറിയം ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. പുത്രനെ പ്രസവിക്കും. കണ്ടോ? അവൾ ജനിക്കുന്നതിന് മുൻപേ, ഉദരത്തിൽ ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് തന്നെ, ജനിക്കാൻ പോകുന്ന ശിശു ആണാണോ പെണ്ണാണോ എന്ന് പോലും തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. ആരായിരുന്നു? ശിശു ജനിക്കും, ഒരാൺകുട്ടി ജനിക്കും എന്നുള്ള വലിയൊരു വാഗ്ദത്തം, ഒരു പ്രവചനമാണ് ജനിക്കുന്നതിന് മുൻപേ തന്നെ ലഭിക്കുന്നത്. നീ അവന് യേശു എന്ന പേരിടണം. നമുക്കറിയാം, നമ്മുടെയൊക്കെ സർവ്വസാധാരണമായ ജീവിതത്തിൽ ഏതൊരു കുഞ്ഞും ജനിച്ചതിന് ശേഷം, എന്ന് പറഞ്ഞാൽ അമ്മ കുട്ടിയെ പ്രസവിച്ചതിന് ശേഷം, ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിച്ചതിന് ശേഷം ആണ് ആ കുഞ്ഞിൻ്റെ പേര് ഫിക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നത്. സാധാരണ ഒരു കുഞ്ഞിന് പേരിടുമ്പോൾ അവരുടെ ബന്ധുക്കാരും ഏറ്റവും അടുത്തുള്ളവരെല്ലാം പേരുകൾ സജഷൻസ് ചെയ്യും. എന്നാൽ അതിൻ്റെ അന്തിമമായ തീരുമാനം, ഈ കുട്ടിക്ക് ഏത് പേരിടണം എന്നുള്ള ആത്യന്തികമായി അന്തിമമായി തീരുമാനമെടുക്കുന്നത് ആ കുട്ടിയുടെ അപ്പനും അമ്മയും കൂടെ ചേർന്നാണ് എടുക്കുന്നത്. മാതാപിതാക്കളിൽ നിന്നാണ് ഈ കുട്ടിക്കൊരു പേര് ഉണ്ടാകുന്നത്. അവരാണ് പേര് തീരുമാനിക്കുന്നത്, പേരിടുന്നത്. ലോകത്തിലെ എല്ലായിടത്തും സ്വാഭാവികമായും അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യേശുവിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. മാതാപിതാക്കൾക്ക് യേശു എന്ന പേര് ഇടുന്നതിൽ യാതൊരു റോളും ഇല്ല എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. മാതാപിതാക്കളുടെ ചിന്തയിലോ ആലോചനയിലോ രൂപം കൊണ്ടതല്ല യേശു എന്ന പേര്. കാരണം യേശു എവിടെ നിന്നാണോ ഭൂമിയിലേക്ക് വന്നത്, ഉന്നതത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന്, അത്യുന്നതിൽ നിന്ന്, സർവശക്തനിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് അവൻ ഇറങ്ങി വന്നിടത്ത് നിന്ന് തന്നെ അവൻ്റെ പേരും ഇറങ്ങി വന്നു. ഈ യേശു എവിടെ നിന്നാണോ ഇറങ്ങി വന്നത്, ദൈവത്തിൽ നിന്ന്, അവിടെ നിന്ന് തന്നെയാണ് ഈ ശിശുവിന് പേരും സെലക്ട് ചെയ്യപ്പെട്ടത്.
ഇപ്പൊ ദൂതൻ വന്ന് ഈ കുട്ടിയുടെ അപ്പനോട് യോസേഫ് പിതാവിനോട് പറയുകയാണ്, നീ അവന് യേശു എന്ന പേരിടണം. അപ്പൊ യേശു എന്ന പേര് സ്വർഗത്തിൽ തീരുമാനിക്കപ്പെട്ട പേരാ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന പേരാ. ആ കുട്ടി അമ്മയുടെ ഉദരത്തിൽ അല്ലെങ്കിൽ മറിയയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ജനിക്കാൻ പോകുന്നത് ആൺകുട്ടിയാണെന്നും ആ കുട്ടിക്ക് യേശു എന്ന പേര് ഇടണം എന്നും സ്വർഗം തീരുമാനിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യേശുവിൻ്റെ ജനനം എന്ന് പറയുന്നത് ലോകത്തിലുള്ള അതുവരെയും അല്ലെങ്കിൽ ചരിത്രത്തിൽ ഇന്നേ വരെ ജീവിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിയുടെ ജനനത്തിൽ നിന്നും വ്യത്യസ്തമാണ് യേശുവിൻ്റെ ജനനം എന്ന് പറയുന്നത്. യേശുവിനെ വ്യത്യസ്തനാക്കുന്നത്, യേശുവിനെ ഒരു അത്ഭുത വ്യക്തിയാക്കി മാറ്റുന്നത് യേശുവിൻ്റെ ജനനമാണ്. അവൻ ഇറങ്ങി വന്നിടത്തുനിന്ന് തന്നെ അവൻ്റെ പേരും വന്നു, കന്യകയിൽ നിന്ന് ജനിച്ചു. കണ്ടോ, യേശു ജനിക്കുന്നതിന് മുൻപും യേശു ജനിച്ചു കഴിഞ്ഞും മറിയം കന്യകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി എങ്ങനെയാണ് സംഭവിച്ചത്? അതാണ് ഇതാ ലൂക്കായുടെ സുവിശേഷം 1:35 തിരുവചനം ഇങ്ങനെ പറയുന്നു. ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പൊ യേശുവിന്റെ മറിയിലുള്ള ജനനത്തിന് യോസേഫ് പിതാവിന് ഒരു റോളും ഇല്ല. എങ്ങനെയാണ് ഗർഭം ധരിച്ചത്? പരിശുദ്ധാത്മാവിനാൽ. അത്യുന്നതന്റെ ശക്തി ഈ പരിശുദ്ധാത്മാവിനാൽ മറിയയുടെ ഉദരത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവാകുന്ന ബീജത്താൽ, അത്യുന്നതന്റെ ശക്തിയാൽ മറിയയുടെ ഉദരത്തിൽ അത് സംഭവിച്ചു. ഇതാ യേശു ജന്മമെടുക്കുകയാണ്, ഭ്രൂണമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുരുഷ സമ്പർക്കം കൂടാതെ ചരിത്രത്തിൽ യേശുവിൻ്റെ ജനനത്തിലല്ലാതെ പ്രിയമുള്ളവരെ ഇന്നേ വരെ മറ്റെങ്ങും നമുക്കത് കാണുവാൻ സാധിക്കുകയില്ല. ഇതാണ് യേശുവിൻ്റെ ജനനത്തെ മറ്റുള്ളവരുടെ ജനനത്തിൽ നിന്ന് അത്ഭുതമാക്കി മാറ്റുന്നത്, വേർവിട്ട് നിർത്തുന്നത്, വ്യത്യസ്തമാക്കുന്നത് യേശുവിൻ്റെ ജനനമാണ്. പരിശുദ്ധാത്മാവിനാലാണ് ഈ കുഞ്ഞ് ജന്മമെടുത്തത്, മറിയ ഗർഭം ധരിച്ചത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ് അവൻ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ് അവൻ്റെ പേര് തന്നെ. ഇനി ഈ കുട്ടി ജനിക്കാനിരിക്കുന്ന ശിശു, നമുക്കറിയാം ജനിച്ചു കഴിഞ്ഞാണ് നമ്മൾ ആണോ പെണ്ണോ എന്ന് നമ്മൾ അറിയുന്നത് തന്നെ. സാധാരണ എല്ലാവരുടെയും അതാണ്. ഇനി സ്കാൻ ചെയ്ത് വേണമെങ്കിൽ നമുക്കറിയാൻ പറ്റും. അത് ഈ കാലഘട്ടത്താണ് സ്കാനിങ് എല്ലാം ഉണ്ടായിട്ട് അധിക കാലഘട്ടമായില്ല. ഇനി സ്കാൻ ചെയ്താലും ഡോക്ടർമാർ ആ മാതാപിതാക്കളോട് ഈ കുഞ്ഞ് ഉദരത്തിൽ കിടക്കുന്ന ആണോ പെണ്ണാണോ ഒന്നും പറയാൻ പാടില്ലെന്നർത്ഥം. എന്നാൽ യേശുവിൻ്റെ ജനനത്തിൽ, പ്രിയമുള്ളവരെ, യേശു ജനിക്കുന്നതിനും ഏകദേശം 700+ വർഷങ്ങൾക്ക് മുൻപേ പ്രവാചകൻ പ്രവചിച്ചു ദാവീദിൻ്റെ പട്ടണത്തിൽ ഒരു ശിശു ജനിക്കുമെന്ന്. യെശയ്യാവിൻ്റെ പുസ്തകത്തിലാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. 7:14 യെശയ്യാവ് 7:14 ഇങ്ങനെ വായിക്കുന്നു. അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. യുവതി ഗർഭം ധരിച്ച് ആരെ പ്രസവിക്കും? ഒരു പുത്രനെ പ്രസവിക്കും. പുത്രനെ, കണ്ടോ, ഒരു കുട്ടിയെ പ്രസവിക്കുന്നല്ല, പുത്രനെ. അപ്പൊ ജനിക്കാൻ പോകുന്ന കുട്ടി ആൺകുട്ടിയാണെന്ന്
700+ വർഷങ്ങൾക്ക് മുൻപേ യെശയ്യ പ്രവാചകൻ പ്രവചിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് യേശുവിൻ്റെ ജനനം. ലോകചരിത്രത്തിൽ മറ്റ് ഏത് വലിയ വ്യക്തികളെക്കാൾ യേശുവിൻ്റെ ജനനം അത്ഭുതമാക്കുന്നത്, വ്യത്യസ്തമാക്കുന്ന, വേർപെടുത്തി നിർത്തിയിരിക്കുന്ന ഇതാണ്. യേശുവിനെ ഒരത്ഭുത വ്യക്തിയാക്കി മാറ്റുന്നത് ഒന്ന്, യേശുവിൻ്റെ ജനനമാണ്. അതിൻ്റെ ഓർമ്മയാണ്, യേശു ജനിച്ചതിൻ്റെ ഓർമ്മയാണ് വരും ദിവസങ്ങളിൽ നമ്മൾ ക്രിസ്മസായി ആഘോഷിക്കാൻ പോകുന്നത്. അടുത്തത് യേശുവിൻ്റെ യേശുവിൻ്റെ ജീവിത ഉദ്ദേശമാണ്. യേശുവിൻ്റെ ജീവിത ഉദ്ദേശം, യേശു എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? എന്തിനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്? യേശുവിൻ്റെ ജീവിത ഉദ്ദേശം എന്താ? നമുക്കറിയാം, ഞാനും നിങ്ങളും ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും തന്നെ ജനിച്ചത് കൊണ്ട് ജീവിക്കുന്നതാ അല്ലേ? ആരെങ്കിലും നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടാണോ നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്? അല്ല. ഭൂമിയിൽ വന്നിട്ട് ഇന്നത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഈ ജോലി ചെയ്യണം എന്ന് ആരും തീരുമാനിച്ചിട്ടല്ല ഇങ്ങോട്ട് പോകുന്നത്. ജനിച്ചതിന് ശേഷം, ജനിച്ചത് കൊണ്ട് നമ്മൾ ജീവിക്കുകയാണ്. ഓരോരുത്തരും ഓരോ തൊഴിലും പണിയും ചെയ്തുകൊണ്ട് ജീവിക്കുക. എന്നാൽ യേശു ജനിച്ചത് തന്നെ, ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ, യേശുവിന് വലിയ ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ടായിരുന്നു. അതാണ് തിരുവചനത്തിൽ നമുക്ക് കാണാൻ പറ്റും. മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 10:45 തിരുവചനം വായിക്കാം. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചന ദ്രവ്യമായി നൽകുന്നതിനും വേണ്ടിയാണ്. ആമേൻ. അപ്പൊ യേശു ക്രിസ്തു വന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഇവിടെ കുറെ പ്രസംഗിക്കാനല്ല, ഇവിടെ എങ്ങനെയെങ്കിലും ജനിച്ചത് കൊണ്ട് ജീവിച്ചു പോകുകയാ. ചാകുന്നോടന്മാരെ ജനിച്ചു പോയില്ലേ, അതുകൊണ്ട് ജീവിക്കുന്നു. ചാകുന്നോടന്മാരെ ജീവിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ പറയുന്ന പോലെ നമ്മുടെ ഒരു കാഴ്ചപ്പാടുകൂടി അല്ല. യേശുവിന് വ്യക്തമായ ഒരു ജീവിത ഉദ്ദേശമുണ്ടായിരുന്നു. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് തന്നെ, ജനിച്ചത് തന്നെ, ഈ അത്ഭുതകരമായ വിധത്തിൽ ജനിച്ചത് തന്നെ എന്തിനു വേണ്ടിയിട്ട്? ജീവിക്കാനാണ്. എന്തിനെ ജീവിക്കുന്നു? അതാണ് നമ്മളിപ്പോൾ വായിച്ചത്. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും പിന്നെയോ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി തൻ്റെ ജീവിതത്തെ മോചനദ്രവ്യമായി അനേകരെ വീണ്ടെടുപ്പ് വിലയായി നൽകുവാൻ വേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ, യേശു എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത് എന്ന് മനസ്സിലാക്കണം. എനിക്കും നിങ്ങൾക്കും വേണ്ടി, എന്നെയും നിങ്ങളെയും മാനവരാശിയെ മുഴുവൻ വീണ്ടെടുത്ത് രക്ഷിക്കുവാൻ, തൻ്റെ ജീവൻ അനേകർക്ക് പകരമായി ജീവൻ കൊടുക്കുവാൻ, രക്തം കൊടുത്ത് മരിക്കുവാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളെ വീണ്ടെടുക്കണം, നമ്മളെ സ്വന്തമാക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് യേശു ഈ ഭൂമിയിൽ വന്നത് തന്നെ. യോഹന്നാന്റെ സുവിശേഷം 3:17 അതിൻ്റെ 17 തിരുവചനം പറയുകയാണ്. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. അപ്പൊ യേശുവിൻ്റെ ജീവിത ഉദ്ദേശം എന്താ? നമ്മളെ ശപിക്കാനല്ല, നമ്മളെ തല്ലാനല്ല, നമ്മളെ ശിക്ഷിക്കാനല്ല, പാപം ചെയ്താൽ പാപത്തിൻ്റെ ശിക്ഷ നൽകാൻ വേണ്ടിയിട്ടല്ല. അധ്യാപകൻ ക്ലാസ് മുറിയിലേക്ക് വടിയായിട്ട് വരുന്നത് പോലെ, മനസ്സിലായി, വഴക്ക് പറയുന്നവരെ, അനുസരണമില്ലാത്തവരെ, പഠിക്കാത്തവരെ തല്ലാൻ വേണ്ടി അധ്യാപകർ വടിയായിട്ട് വരുന്നത് പോലെ,
യേശു ഭൂമിയിലേക്ക് വന്നത് വലിയ ശിക്ഷയുമായിട്ടല്ല, ശിക്ഷയെന്ന വടിയുമായിട്ടല്ല വന്നത്. പിന്നെ എന്തിനാ? ഓൾറെഡി നമ്മൾ ശിക്ഷയിലാണ്. പാപം ചെയ്ത പാപത്തിൻ്റെ അനന്തരഫലം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി പാപത്തിന് നിത്യ ശിക്ഷയ്ക്ക് യോഗ്യരായി മാറി ശിക്ഷയിൽ കഴിയുകയാണ് നമ്മൾ. അപ്പോൾ നമ്മളെ ഇനി പ്രത്യേകിച്ച് ശിക്ഷിക്കേണ്ട ആവശ്യമില്ല. പിന്നെ യേശു എന്ന് വന്നത് എന്തിനാ? ശിക്ഷയിൽ കഴിഞ്ഞവരെ, ശിക്ഷയുടെ അനന്തരഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരെ വീണ്ടെടുക്കുവാൻ, രക്ഷിക്കുവാൻ വേണ്ടി. അതാണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാൻ വേണ്ടിയിട്ടല്ല, പ്രത്യേക അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കണം. യേശുവിലൂടെ ഒരു വീണ്ടെടുപ്പ് നടക്കണം. യേശുവിലൂടെ മാനവരാശി മുഴുവൻ രക്ഷയിലിട്ട് കടന്നു വരണം. അതിനു വേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. യേശുവിൻ്റെ ജീവിത ഉദ്ദേശം മാനവകുലത്തെ, എന്നെയും നിങ്ങളെയും പാപത്തിൻ്റെ പരിണത ഫലത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ വീണ്ടെടുത്ത് രക്ഷിച്ച് നിത്യജീവന് സ്വർഗരാജ്യത്തിന് യോഗ്യരാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. ലൂക്കാ സുവിശേഷം 19:10 എന്താണ് പറയുന്നത്? നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ്, രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് അവൻ്റെ ജീവിത ഉദ്ദേശം എന്തായിരുന്നു? നഷ്ടപ്പെട്ടു പോയതിനെ തേടി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ്. സുന്ദരമായ ഉദാഹരണങ്ങൾ യേശു പറഞ്ഞില്ലേ? തൻ്റെ ജീവിതത്തിലൂടെ യേശു അത് കാണിച്ചു തന്നില്ലേ? നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ദൈവത്തിന് നമ്മെ നഷ്ടപ്പെട്ടു പോയി, ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ വഴുതിപ്പോയി. നാണയം ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് നാണയം നഷ്ടപ്പെട്ടു പോയതുപോലെ, ആട് അല്ലേ ആ ഇടയനിൽ നിന്ന് അകന്നു പോയതുപോലെ, ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, വഴുതിപ്പോയി. ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോയി. അങ്ങനെ അകന്നു പോയ, ദൈവത്തിന് നഷ്ടപ്പെട്ടു പോയ നമ്മെ വീണ്ടെടുക്കുവാൻ, വീണ്ടും സ്വന്തമാക്കാൻ, വീണ്ടെടുത്ത് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മനുഷ്യപുത്രൻ വന്നത്, യേശു ക്രിസ്തു വന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, ആദാമിൻ്റെ പാപം വഴി നമ്മളെല്ലാം ദൈവത്തിന് നഷ്ടമായി, അന്യമായി മാറി. പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിന് നമ്മൾ യോഗ്യരായി മാറി. ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു. ആദുവായും ദൈവത്തിൻ്റെ ദൈവം വരുന്നത് കണ്ടപ്പോൾ ദൈവത്തിൽ നിന്ന് ഊട്ടിയാകുന്നതുപോലെ നമ്മളെല്ലാം ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരായി മാറി. നമ്മുടെ പാപം നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞു. അങ്ങനെ അകന്നു പോയ നമ്മുടെ അടുക്കലേക്ക് ഈ ഭൂമിയിലേക്ക് സ്വർഗം വിട്ട് അവൻ ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിച്ച് നമ്മെപ്പോലെ വളർന്ന് എന്തിനാ? നമ്മെ വീണ്ടെടുത്ത് നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ യേശുവിൻ്റെ ജീവിത ഉദ്ദേശം, യേശു ഈ ഭൂമിയിൽ വന്നതും ഈ ഭൂമിയിൽ ജനിച്ചതും നമ്മെ വീണ്ടെടുക്കാൻ, നമുക്ക് വേണ്ടി മരിക്കാൻ, നമ്മുടെ ആത്മാവിനെ നേടാൻ വേണ്ടിയിട്ട്, നമുക്ക് ആത്മരക്ഷ സാധ്യമാക്കാൻ വേണ്ടിയിട്ടാണ് യേശു വന്നത്. അവൻ്റെ ജീവിത ഉദ്ദേശം ലോകത്തിലുള്ള മറ്റ് വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആയതിനാൽ പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് നാളുകളിൽ അതിനുവേണ്ടി ഒരുങ്ങുന്ന ഈ സമയത്ത് ഈ ചിന്ത അതിപ്രധാനമായി ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കണം. ഈ യേശുവിൻ്റെ ജനനം അന്ന് മറിയയിൽ, കന്യകാ മറിയയിൽ യേശു ജനിച്ചു എങ്കിൽ, ദൃശ്യമായി മാംസമായി ധരിച്ചുവെങ്കിൽ, ഇന്ന് ഈ കാലഘട്ടത്ത് പ്രിയമുള്ളവർ, നമ്മുടെ ഉള്ളിൽ ഈ യേശു ആത്മാവായി ജനിക്കണം, ആത്മാവായി ജനിക്കണം. നമ്മളൊരു സക്രാരിയായി മാറണം. നമ്മളൊരു ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആ
ആലയമായി നമ്മളതിനെ നമ്മളെ തന്നെ കാണണം. ആത്മാവിൽ നമ്മൾ ഒരുക്കണം, യേശുവേ എൻ്റെ ഹൃദയത്തിൽ നീ വന്ന് വസിക്കണം, നീ ജനിക്കണം, നീ ഇവിടെ വളരണം, എന്നിൽ എൻ്റെ ആത്മാവിൽ നീ ജീവിക്കണം, വളരണം. നിൻ്റെ ജീവിത ഉദ്ദേശം എന്നെക്കുറിച്ചുള്ള നിൻ്റെ ജീവിത ഉദ്ദേശം എന്നിൽ നീ പ്രാവർത്തികമാക്കണം, എന്നെ അതിനായി നീ ഉപയോഗിക്കണമേ എന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുങ്ങാം. കണ്ണുകളെ അടച്ച് നമ്മളെ തന്നെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ചൊല്ലുന്ന പ്രാർത്ഥന ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവേശുവേ അങ്ങ് രാജാവായി, അങ്ങ് കർത്താവായി, അങ്ങ് എൻ്റെ ഹൃദയത്തിൽ ജനിക്കണമേ, എഴുന്നള്ളി വരണമേ, എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണമേ, ആത്മാവായി വരണമേ, ജനിക്കണമേ, വളരണമേ, എന്നെ ഉപയോഗിക്കണം. യേശുവേ അങ്ങയുടെ ജീവിത ഉദ്ദേശം ഇന്ന് എന്നിലൂടെ സംഭവിക്കട്ടെ, പൂർത്തീകരിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ കന്യകയിൽ അന്ന് യേശു ജനിക്കുവാൻ, പരിശുദ്ധാത്മാവേ അങ്ങ് പ്രവർത്തിച്ചതുപോലെ എന്റെ ഉള്ളിലും എന്റെ ജീവിതത്തിലും പരിശുദ്ധാത്മാവേ അങ്ങ് പ്രവർത്തിക്കണമേ, അത്ഭുതം പ്രവർത്തിക്കണമേ, ആത്മാവേ എന്നെ നയിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. കണ്ണുകളെ അടച്ച് കരമുയർത്തി ശക്തമായിട്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓരി അലവലദി അരി അരി അരി. യേശുവേ, 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 യേശുവേ. എല്ലാ മക്കളിലേക്ക് ഒരു പുതിയ അഭിഷേകം കടന്നു വരട്ടെ, ഒരു പുതിയ ശക്തി വ്യാപരിക്കട്ടെ, ഒരു പുത്തൻ അഭിഷേകം പകരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല 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 ഹല. ആത്മാവേ ശക്തിയോടെ ശക്തിയോടെ കേൾക്കുന്ന പതിനായിരങ്ങളിലേക്ക് നിന്റെ അഭിഷേകം കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ കൃപ, പുതിയ അഭിഷേകം ഈ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇവരുടെ മനസ്സ് തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, വിശ്വാസം വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവിന്റെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട നല്ല ദൈവമേ നന്ദിയോടെ തന്നെ സ്തുതിക്കുന്നു യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമ്മുടെ നാഥൻ ഒലിവ് മലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കേടാതെ ഞങ്ങൾ ഘോഷിക്കും, കേടാതെ ഞങ്ങൾ ഘോഷിക്കും.